സെപ്റ്റംബർ 29-ന് തിരുസഭയിൽ പ്രധാന മാലാഖമാരായ മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ എന്നീ മാലാഖമാരെ അനുസ്മരിക്കുന്നു. ദൈവത്തിന്റെ അശരീരിയായ സന്ദേശവാഹകരാണ് മാലാഖമാർ. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വ്യക്തമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ 3 റേശു മാലാഖമാരുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവരുടെ 3 പേരുടെയും തിരുനാൾ ആധുനിക പഞ്ചാംഗമനുസരിച്ച് ഇന്നാണ്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ലൂസിഫർ പ്രഭൃതികളെ മിഖായിലും സഹദൂതന്മാരും കൂടി തോൽപ്പിച്ചുവെന്ന് കാണുന്നുണ്ട്. അതിനാൽ മിഖായിൽ മാലാഖ സഭാ സംരക്ഷകനാണ്. ദൈവത്തിന്റെ ശക്തൻ എന്നാണ് ഗബ്രിയേൽ എന്ന പദത്തിന്റെ വാച്യാർത്ഥം. അദ്ദേഹത്തിന്റെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ 4 പ്രാവശ്യം കാണുന്നു. ദൈവം സുഖപ്പെടുത്തി എന്നാണ് റാഫേൽ സംജ്ഞയുടെ വാച്യാർത്ഥം. ഗാബേലിന് തോബിയാസ് കടം കൊടുത്തിരുന്ന സംഖ്യ വാങ്ങിക്കാൻ കൊച്ചു തോബിയാസിനെ അയച്ചപ്പോൾ സഹയാത്രികനായി ദൈവം അയച്ചുകൊടുത്ത മാലാഖ റാഫേലാണ്. വിശുദ്ധ ബെർണാർഡ് പറയുന്നു, പരിശുദ്ധ മാലാഖമാർ നിങ്ങളുടെ മിത്രങ്ങളായിരിക്കട്ടെ. നിങ്ങൾ എത്ര ദുർബലരും ദുഃഖിതരുമാണെങ്കിലും എത്ര മഹാവിപത്തുകളാണ് നമ്മളെ വലയം ചെയ്യുന്നതെങ്കിലും ഈ ദൃശ്യ രക്ഷാകർത്താക്കളുടെ സംരക്ഷണയിൽ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി 23:29-36 ഈശോ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നത് പോലെ കാണുന്നു. ചിലർ കപടനാട്യക്കാരാണെന്ന് ദൈവപുത്രൻ മനസ്സിലാക്കി. അങ്ങനെയുള്ളവരോട് ചോദിക്കുന്നു, നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും എന്ന്. വിഷപ്പാമ്പുകളുടെ പേരാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശാസിക്കേണ്ടിടത്ത് ശക്തമായി തന്നെ ഈശോ പ്രതികരിക്കുമ്പോൾ അതെല്ലാം ഓരോരോ സാഹചര്യങ്ങളിൽ കഴിയുന്നവർ തിരുത്തലുകൾ വരുത്താനും കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പൊയ് മുഖങ്ങൾ മാറ്റി സത്യക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥതലത്തിൽ ജീവിക്കാൻ പ്രധാന മാലാഖമാരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.